ആദ്യത്തെ ഏട്ടനല്ലേ അപ്പു, നിനക്ക് തന്നെ ചോദിക്കരുതോ? എന്തിനാ എന്നോട് കെഞ്ചുന്നത്? എനിക്കാവില്ല, ഏട്ടൻ വഴക്കുറയും. ഏട്ടത്തി ഒന്ന് പറയൂന്നേ. നിനക്കാവില്ല, എനിക്കും ആവില്ല. ഒന്ന് പറയൂ, എന്റെ പൊന്നെ ഏട്ടത്തിയല്ലേ, കണ്ടില്ലേ ഈ ഷർട്ട് മുഴുവൻ കീറിയിരിക്കുന്നു. ഏട്ടന് ഈ മാസം ശമ്പളം കിട്ടുമ്പോഴെങ്കിലും എനിക്ക് ഒരു ഷർട്ട്. അഞ്ച് മൈൽ അകലെയാണ് ഇനി എനിക്ക് ജോലി. വീട്ടിൽ ആണായിട്ട് നീ ഒരാളെ ഉള്ളൂ, എല്ലാം നോക്കിക്കോണേ. പോയിട്ടില്ല. ഇങ്ങനൊരു കുട്ടിയെ അനുജനായി കിട്ടാൻ സുഹൃതം ചെയ്യണമുണ്ടേ. എനിക്കും ഉണ്ട് രണ്ടു മൂന്നെണ്ണം അനിയന്മാരെന്ന പേരിൽ. അവന്മാരെ ഭയന്ന് ഞാൻ എൻ്റെ കല്യാണക്കാര്യം പോലും മറന്നു. സാധാരണയായി അപ്പൊന്നും ആവശ്യപ്പെടാറില്ല. എന്നാലും ഒരു പ്രൈമറി സ്കൂൾ വാദ്യാർക്ക് ഇവിടെ എൻ്റെ താമസം, അവിടെ വീട്ടിലെ ചിലവുകൾ നടക്കുന്നില്ല ശോക. നമ്മുടെയൊക്കെ ഒരു ജീവിതം. എന്താ നിങ്ങളുടെയൊക്കെ വിചാരം? ഏട്ടന് സ്ഥലമാറ്റമായി പോയതുകൊണ്ട് ഈ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ? അങ്ങനെയൊന്നും ഒരു വിചാരമില്ല കുഞ്ഞെ. കാന്താരി എന്തിനാ അധികം പാടി ഇങ്ങോട്ട്. ഏട്ടത്തി ഒരു തുട്ടി വെള്ളം ഇങ്ങനെ തരൂ. ആ ചെട്ടിയുടെ പശുവിനെ നാട് മുഴുവൻ ഇട്ട് ഓടിച്ചു. വൈകിട്ടത്തേക്ക് മുളകില്ല അപ്പു. ആ വക്കിമാപ്പള ഇനിയും കടം തരുമോ എന്തോ? ഒന്ന് പോയിട്ട് വാപ്പു. ശരി. എന്താടാ അപ്പു, നീ ഉത്തത്തിന് പോയോ? കുപ്പായം മുഴുവൻ വെടിയുണ്ടോണ്ടോ പാടാണല്ലോ. എന്താ പറ്റിയത് അപ്പു? അപ്പു എന്താ, എന്ത് പറ്റി? എന്ത് പറ്റി അപ്പു? അപ്പു എന്തൊരു ഇരിപ്പാ ഇത്? ഏട്ടത്തി എനിക്ക് എനിക്ക് ഇനിയെങ്കിലും കീറാത്തൊരു ഷർട്ട്. അത്രേ ഉള്ളോ? മണ്ട കരയാതിരി, ഏട്ടൻ വരട്ടെ. ഏട്ടത്തി ഇന്ന് തന്നെ എഴുതണം. അടുത്ത അവധിക്ക് ഏട്ടൻ വരുമ്പോ തീർച്ചയായിട്ടും നിനക്കൊരു ഷർട്ട് കൊണ്ടുവരും. തീർന്നില്ലേ കാര്യം? അപ്പു ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിയുന്നില്ല. സ്കൂളിലേക്കല്ലാതെ എങ്ങും പോവില്ല, ഇവിടെ തന്നെ കാത്തിരിപ്പാണ്. പിന്നെ ഒരു കാര്യം, ഓണത്തിന് പോരുമ്പോൾ അപ്പുവിനൊരു ഷർട്ട് കൂടി കൊണ്ടുവരണം. അവനാകെ ഒരെണ്ണമാണുള്ളത്, അത് മുഴുവനും കീറിയതാണെന്ന് അറിയാമല്ലോ.
ഉണ്ണി, വാർദ്ധക്യത്തിൽ ഞാൻ ചെയ്ത ഒരു തെറ്റ്. ഇനി അപ്പുവിന് നീ മാത്രമേ ഉള്ളൂ. ഇവനെ ദുഃഖിപ്പിക്കരുത്. ഗോപാലകൃഷ്ണന് ഓണക്കോടി കൊടുക്കണ്ടേ? ആദ്യമായിട്ടല്ലേ വരുന്നത്. അവൻ അവിടെ ചെല്ലുമ്പം എല്ലാവരും ചോദിക്കും ഇവിടുന്ന് എന്ത് കിട്ടിയെന്ന്. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, നാക്കിന് എല്ലില്ലാത്ത ആളാണ്. ഇങ്ങനെ അവൻ പറയുക, ദരിദ്രവാസി, മര്യാദയില്ലാത്ത മണക്കൂസ്, വാദ്യാരത്രേ. ഞാനിപ്പോ എന്താ വേണ്ടേ? അപ്പുവിന് പിന്നീട് വാങ്ങിക്കാം. ഇത് ഗോപാലകൃഷ്ണ കൊടുത്തേക്കോ. നാലു പേർക്കൊത്ത് ചെയ്യാതെ എന്താ വഴി? അപ്പുവിന്റെ ഏട്ടൻ വാങ്ങി തന്നതാ? അതെ, നല്ല ഷർട്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതാ നിനക്ക് ഓണക്കോടി. ഇട്ടു നോക്ക് പാകമാണോന്ന്. എന്താ നീ പറഞ്ഞത്? അപ്പു, എടാ അപ്പു, അപ്പു, അപ്പു!
തേനെടുത്താം കിളിയോ പറക്കും മഴക്കാലം ദേവാരപ്പാട്ടിൻ്റെ താളത്തിൽ അമ്പലപ്രാവുകൾ കുറുകും മഴക്കാലം തേനെടുത്താം കിളിയോ Silence, please. Na
44 വയസ്സിലൊരു പ്രസവം. ഗുരുവായൂരപ്പൻ തരുന്നതാ. ഇതിനെ എനിക്ക് വേണമെന്ന് നിന്റെ അമ്മ. ഞാൻ എന്ത് ചെയ്യാന? എല്ലാം വിധി. പ്രസവത്തിൽ തന്നെ അവൾ പോയപ്പോ എനിക്ക് മനസ്സിലായി എല്ലാം ഗുരുവായൂരപ്പന്റെ കളി തന്നെയാണെന്ന്. അച്ഛൻ സമാധാനിക്കൂ. അപ്പു എനിക്ക് അനിയനല്ല, മകനെ പോലെയാണ്. സത്യത്തിൽ എന്റെ മകനാകാനുള്ള പ്രായമല്ലേ അവനുള്ളൂ. സൈലൻസ് പ്ലീസ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠമെടുത്തു വായിക്കൂ. ശബ്ദമുണ്ടാക്കരുത്. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സർ, എന്തായത്? വാട്ട് ഹാപ്പൻഡ് യു? ഓണാവധി കഴിഞ്ഞു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ക്ലാസ് പോലും ശരിക്കെടുക്കുന്നില്ല, കുട്ടികൾക്ക് വരാതെ. ക്ഷമിക്കണം സർ, എനിക്ക് തീരെ സുഖമില്ല. ശരീരത്തിനല്ല, മനസ്സിന്. എന്താ കാര്യം പറയൂ. പണി തീരാത്ത വീടാണോ പ്രശ്നം? അല്ല, എൻ്റെ അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആവോ അറിയാം. 10-28 വയസ്സിന്റെ പ്രായക്കുറവുണ്ട് അനിയന്, അല്ലേ? അതെ. എന്താ അയാളുടെ പേര്? അപ്പു. ഞാൻ അയാൾക്കൊരു ഓണക്കോടി വാങ്ങി, പക്ഷേ അത് ഭാര്യയുടെ അനിയന് കൊടുക്കേണ്ടി വന്നു. മനസ്സിലായി. സ്വന്തം വീട്ടുകാരെ പിണക്കാം, ഭാര്യയുടെ വീട്ടുകാരെ പിണക്കാൻ പറ്റില്ലല്ലോ. കഞ്ഞികുടി കൊണ്ടു, അല്ലേ? പാർവതി അത്തരക്കാരിയല്ല, അവൾക്കും അപ്പുവിൻ്റെ പ്രാണനാണ്. എങ്കിലും സാരമില്ല, നമുക്ക് അപ്പുവിന് ഒരു പുതിയ ഷർട്ട് വാങ്ങാം. സാറിനറിയില്ല, ഞാൻ കടം വാങ്ങാത്തവരായി ഈ സ്കൂളിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. എന്താ എന്നെ വിട്ടുകളഞ്ഞേ? ഞാൻ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ടാണ്. അത് വേണ്ട. ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം ചെയ്യ്, നാളെ വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് വാ. നമ്മുടെ നാരായണ റെഡ്ഡിയാരെ എൻ്റെ സുഹൃത്താണ്. റെഡ്ഡിയാരുടെ ജൗളിക്കടയിൽനിന്ന് ഞാൻ തനിക്ക് ഒന്നിനു പകരം 2 ഉടുപ്പ് വാങ്ങിത്തരാം. മാസാമാസം 10-20 വെച്ച് കൊടുത്തു തീർത്താൽ മതി. എന്താ? ശരി സർ, ഞാൻ വരട്ടെ. ആ സാറിവിടെ നിൽക്കുമായിരുന്നു. സാറിന് ഒരു എഴുത്തുണ്ടായിരുന്നു, ഞാൻ ടീച്ചേഴ്സ് റൂമിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സാറിൻ്റെ കസേരയുടെ മുമ്പിൽ. ആ സാറേ, എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച 50 രൂപ ഈ മാസം ശമ്പളം കിട്ടുമ്പോഴെങ്കിലും തിരിച്ചു തരണേ. ഞാനൊരു പരാതിക്കാരനാണ്. അപ്പു സ്കൂളിൽ പോയിട്ട് പാവം എപ്പോഴും വിഷമിച്ചിരിപ്പാണ്. ഇതിനോടൊപ്പം അപ്പുവിൻ്റെ ഒരു കുറിപ്പും വെച്ചിട്ടുണ്ട്. അവൻ എത്ര നല്ല കുട്ടിയാണെന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാനാണ് കുറ്റം ചെയ്തത്. ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനറിയാൻ ഉണ്ണിയേട്ടൻ ദേഷ്യപ്പെടരുത്. ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ രൂപയില്ലെന്ന് അറിയാതെയാണ് ഞാൻ വാശി പിടിച്ചത്. ഇനി വരുമ്പോൾ എന്നെ ദേഷ്യപ്പെടരുതേ എന്ന് സ്വന്തം അപ്പു. ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവനെ.